ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിമ്പിളി കേളിയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുൽമിയപ്പിൻ്റെ ഡോൾ കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലിറ്ററോ ഓവനോ ബീറ്ററോ പാലോ എണ്ണയോ ഒന്നും വേണ്ട മിക്സിയിൽ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് പിന്നെ അതുമാത്രമല്ല ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഗ്ലിറ്റർ വെച്ചിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടോ അതൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ഐക്കൺ വരും അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കേക്ക് അളവ് കപ്പിലൊന്നും അല്ല അതായത് മെഷർമെൻറ്റ് കപ്പിലൊന്നും അല്ല സാധാരണ വീട്ടിലുള്ള ഒരു കപ്പിലാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് അതിലോട്ടൊരു കാൽ കപ്പ് പഞ്ചസാര എടുക്കാം ഇനി നല്ലതുപോലെ നല്ല പതപ്പിച്ചൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ ഈ ഒരു പഞ്ചസാര മെഷർ ചെയ്തെടുത്ത് അതേ കപ്പിൽ തന്നെ മാവും മെഷർ ചെയ്തെടുക്കണം ഇനി ഇതിലോട്ടൊരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് അല്പം അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരുമിച്ച് ചേർക്കരുത് അല്പം അല്പമായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു കേക്ക് നല്ലതായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ട് മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ മുട്ട തന്നെയാണ് ഇതിൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ പാലോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സായി വന്നാൽ നമുക്ക് ഇതിലോട്ടൊരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് പൗഡർ ലാസ്റ്റ് ചേർത്താൽ മതി എന്ന് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റിക്കൊടുക്കാം അപ്പോൾ കേക്ക് ടിന്നിൽ ചെറുതായിട്ട് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മൈദ തൂറ്റി കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല ഇനി ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൂടെ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കേക്ക് ടിന്നിൽ അതുപോലെ തന്നെ നമുക്കൊന്ന് ഇറക്കി വെക്കാം ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു 25 മിനിറ്റ് മതി ഇത് ബേക്കായിട്ട് എടുക്കും കാരണം കുഞ്ഞ് കേക്കല്ലേ അതുകൊണ്ട് 25 മിനിറ്റ് മതി അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ഫോർക്കോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നല്ലതുപോലെ കുക്കായി എന്നാണ് ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് ഇളകി വരും ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇനി നമുക്കിതൊരു 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് ഉമ്മയാണ് ഉമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലെയർ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ പാലോ എണ്ണയോ ഒന്നും ചേർത്തില്ലെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടുന്ന ഒരു കേക്കാണ് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതാണ് അപ്പോൾ ബീറ്റർ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നമുക്ക് ചെയ്യാം ഇതിൻ്റെ 2 വീഡിയോയും ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം അടുത്ത് നമ്മൾ സാധാരണയായിട്ട് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ ആ ഒരു ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം അതായത് 1/2 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ച് ഷുഗർ സിറപ്പാണ് അത് നല്ലതുപോലെ തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം അതൊക്കെ നമ്മുടെ ഇഷ്ടം എത്ര അളവിൽ വിപ്പിംഗ് ക്രീം ചേർക്കണം എന്നുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടുത്ത ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പിന്നെ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട് ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട് അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ് വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നമ്മുടെ ടോപ്പ് കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് കഴിഞ്ഞ വീഡിയോയിലെ ടോപ്പ് കമൻറ്റ് സ്ക്രീൻഷോട്ട് ഞാൻ ഈ സൈഡിൽ കാണിക്കാം അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഒരുപാട് ക്ലീൻ ആയിട്ട് ലെവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് ക്രീം ഒന്ന് എത്തിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഡോൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഡോൾ ആ ഒരു സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് ഫ്രോസ്റ്റിങ്ങും ഇല്ല ഈ ഒരു കേക്കിന് ജസ്റ്റ് നമ്മൾ ആ ഒരു ആ ഡോളിൻ്റെ ആ ഒരു ഡ്രസ്സൊന്ന് കവർ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തും ഒന്ന് ഫ്ലേവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ടുന്ന ക്രീം നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്കൊരു സോസ് പാനിലോട്ട് മാറ്റിക്കൊടുക്കാം അതുപോലെ തന്നെ ഇതിലോട്ട് ഒരു പീസ് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു സിറപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോൾ കേക്കിൽ പുറത്ത് ഇങ്ങനെ പുൾ ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങാവുന്ന ആ ഒരു ക്രീമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഒരുപാട് അത് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ആ ഒരു കേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫയൽ സാധാരണ നമ്മൾ ഫയൽ ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി
ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ആ ഒരു തണുക്കാൻ വെച്ചിരുന്ന ആ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുക. പൈപ്പിംഗ് ബാഗിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ചുറ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഹോം മെയ്ഡ് ഗ്ലിറ്റർ ഉണ്ടല്ലോ, മൈദ വെച്ചിട്ടാണ് ഈ ഒരു ഗ്ലിറ്റർ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ പതിയെ മാത്രം ഒന്ന് പൊക്കി കൊടുക്കാം. അപ്പോൾ ഗ്ലിറ്റർ വീഴാത്ത ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മൾ പുൽമി അപ്പ് കേക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് മിക്സി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പോഞ്ചിയും സൂപ്പർ ടേസ്റ്റും ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്ലിറ്ററിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.